UDF convener Sri P.P Thankachan in the viewpoint. So welcome. Parasparam kalahikkunna kakshikalude oru kootayamayi UDF maarugiyano. Aikya Janadhipathya Munnaniyude aikyam nashtapettunnu. PC Georgeum Gauriyammayum thammilulla prashnangal. Balakrishna Pillayum KB Ganesh Kumarum thammilulla vishayam. CMP idanju nilkkunnu. അതിനെല്ലാം പുറമെ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ പുറത്തു വരുന്നു. എന്താണ് യു ഡി എഫിൽ സംഭവിക്കുന്നത്? യു ഡി എഫിലെ ഉള്ള കക്ഷികൾ തമ്മിൽ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ യു ഡി എഫിൽ മാത്രമല്ല എൽ ഡി എഫിലും ഇതിനേക്കാളും വളരെ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എൽ ഡി എഫിൻ്റെ കക്ഷികൾ തമ്മിലുണ്ട്. അത് മുന്നണി സമ്പ്രദായത്തിലൊക്കെ സാധാരണ സംഭവിക്കാറുള്ള ചില കാര്യങ്ങളാണ്. പക്ഷേ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കത്തക്ക നിലയിൽ കാതലായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അങ്ങനെയല്ലല്ലോ ബാലകൃഷ്ണപിള്ള പറയുന്നത്, അങ്ങനെയല്ലല്ലോ ഗൗരിയമ്മ പറയുന്നത്. അപ്പോൾ യു ഡി എഫിൽ ഒരു പതിവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ ഏത് കക്ഷിക്കാണോ അഭിപ്രായ വ്യത്യാസം അതിൻ്റെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ അങ്ങ് അവസാനിപ്പിക്കും. താങ്കൾ പറയുന്നത് പോലെ ഒരു മുന്നണി സംവിധാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ വളരെ പരസ്യമായി പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഈ അടുത്ത കാലത്തായി എല്ലാ ഘടക കക്ഷികളും. അപ്പോൾ എല്ലാം ഭംഗിയായി നടക്കുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം സ്വാഭാവികമാണ്, സാധാരണമാണ് എന്നെല്ലാം ലളിതമായ പദപ്രയോഗങ്ങൾ കൊണ്ട് മൂടി വയ്ക്കാൻ കഴിയുന്നതാണോ സത്യത്തിൽ യു ഡി എഫിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ? യു ഡി എഫിലെ ഈ മാധ്യമങ്ങളിൽ വരുന്നവരുടെ ഗൗരവമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാര്യത്തിൽ, ഒരു ചെറിയ കാര്യത്തിലാണ് എം ബി ആറിനുള്ള അഭിപ്രായ വ്യത്യാസം. പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പായി എം ബി ആറുമായി സംസാരിച്ച് അങ്ങനെ ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തിയില്ല എന്നുള്ളതാണ് പരാതി. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞ അവരുടെ പ്രതിനിധികളായി വന്നവരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഏറ്റെടുക്കാൻ ഗവൺമെൻറ് ഒരു ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ നടപടിക്രമങ്ങൾ ഇനി ഒത്തിരിയുണ്ട്, അതൊക്കെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് എം ബി ആറുമായി സംസാരിച്ച് അദ്ദേഹത്തിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഗൗരിയമ്മയ്ക്ക് പി സി ജോർജിനെ മാറ്റണം എന്നുള്ളതാണ്. പി സി ജോർജിനെ മാറ്റുക എന്നുള്ളത് അതിൻ്റെ ഒരു ആവശ്യകത എപ്പോൾ ഉണ്ടെന്ന് തോന്നിയില്ല. കെ ആർ ഗൗരിയമ്മയെ പോലെ കേരളം ആദരിക്കുന്ന തലമുതിർന്ന നേതാവിനെ അപഹസിക്കുന്ന തരത്തിൽ, അപമാനിക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തിയതിൻ്റെ പേരിലാണ് ഗൗരിയമ്മ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതികരിച്ചത്. പി സി ജോർജിനെ മാറ്റാൻ യു ഡി എഫ് മുന്നണി ഉദ്ദേശിച്ചില്ല എന്ന് മാത്രമല്ല, പി സി ജോർജിനെ വിമർശിച്ചപ്പോൾ പോലും പി സി ജോർജ് ഞാൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ജോർജിൻ്റെ അഭിപ്രായം. മുന്നണിയിൽ ജോർജിൻ്റെ ഭാഷ അതിർവിട്ട് പോയെന്നും എല്ലാ സാമാന്യ മര്യാദ അദ്ദേഹം ലംഘിച്ചിരിക്കുന്നെന്നും അത് മോശമായി പോയെന്നും അത് ആവർത്തിക്കരുതെന്നും മുന്നണി നേതാക്കളൊക്കെ തന്നെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പി സി ജോർജിൻ്റെ പാർട്ടിയുടെ നേതാവായ കെ എം മാണി പറഞ്ഞിരുന്നു. കെ എം മാണി ഗൗരിയമ്മയെ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു. രമേശ് ചെന്നിത്തല അവിടെ പോയി കണ്ട് ഈ സംഭവങ്ങളൊക്കെ ഗൗരിയമ്മയായിട്ട് വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടി ഗൗരിയമ്മയെ വിളിച്ചിരുന്നു. ഞാൻ അന്ന് തന്നെ ഈ ജോർജിൻ്റെ പ്രസ്താവന വന്ന അന്ന് തന്നെ ജോർജ് പറഞ്ഞ് ശരിയായില്ലെന്ന് അഭിപ്രായപ്പെട്ട് ഞാൻ ഗൗരിയമ്മയെ വിളിച്ചു. അവർ അത് ആ പ്രശ്നങ്ങൾ അതോടുകൂടി അങ്ങ് അവസാനിക്കും, അതുകൊണ്ട് പിൻവലിക്കണം എന്നുള്ള കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നേരിട്ട് ചെന്ന് ഗൗരിയമ്മയെ കണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയിട്ടും ഗൗരിയമ്മ ഞാനിതിൽ സംതൃപ്തിയല്ല എന്ന് പരസ്യമായി പറയുകയാണ് ചെയ്തത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മാധ്യമങ്ങളിൽ വന്ന ചില തെറ്റിദ്ധാരണ പരത്തുന്ന ചില പ്രസ്ഥാനങ്ങളായിരുന്നു. അവർക്കൊരു മനപ്രയാസം ഉണ്ടായിരുന്നു. വളരെ മോശപ്പെട്ട ഭാഷയിൽ ഇത്രയും പ്രായം ചെന്ന കേരളത്തിൽ മുഴുവൻ എല്ലാവരും ആദരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ അവരെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായി ജോർജ് പറഞ്ഞതിൽ വലിയ കുണ്ഠിത അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ജോർജിൻ്റെ പരാതി ഗൗരിയമ്മയെക്കുറിച്ച് ജോർജ് ഒന്നും പറഞ്ഞില്ല. ജോർജിനെക്കുറിച്ച് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒരു കാര്യമില്ല ഗൗരിയമ്മയ്ക്ക് അത് പറയേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ഉണ്ടായി, അതുകൊണ്ട് ഞാൻ തിരിച്ച് പറഞ്ഞതാണ് എന്നുള്ളതാണ് ജോർജിൻ്റെ ഒരു ഭാഷ്യം. അങ്ങനെ പറഞ്ഞത് ഗൗരിയമ്മയ്ക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഗൗരിയമ്മ പറഞ്ഞാൽ പോലും ജോർജ് ഈ ഭാഷയിൽ അങ്ങനെ വിമർശിക്കാൻ പാടില്ലായിരുന്നു. സാധാരണ മുന്നണിയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന നിലയിലെല്ലാം താങ്കൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ആർ ബാലകൃഷ്ണപിള്ളയും കെ ബി ഗണേഷ് കുമാറും തമ്മിലുണ്ടായ പ്രശ്നവും പി സി ജോർജിൻ്റെ പരസ്യ പ്രസ്താവനകളും അതിനോടുള്ള ഗൗരിയമ്മയുടെ വിയോജിപ്പും സി എം പിയുടെ എം വി രാഘവൻ പരസ്യമായി യു ഡി എഫിനെതിരെ പറഞ്ഞതുമെല്ലാം മുന്നണിയുടെ പ്രതിച്ഛായ ബാധിച്ചില്ല. അതിൻ്റെ ഉത്തരവാദിത്തം കൺവീനർ എന്ന നിലയിൽ താങ്കൾക്കല്ലേ? ഒന്ന്, മുന്നണിയുടെ പ്രതിച്ഛായ ബാധിച്ചിട്ടില്ല, പ്രതികൂലമായി ബാധിച്ചിട്ടില്ല. രണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളെ ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ഞങ്ങളെല്ലാം കൂടി നേതൃത്വം അത് കൂട്ടായിട്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഒരു ജനാധിപത്യ കക്ഷികളെന്നുള്ള നിലയിൽ ആ ഒരു നയിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ
മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് പോലെയുള്ള ഒരു ഒരു കടുപിടുത്തം പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തില്ല. അല്പം ലൂസായിപ്പോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പോരായ്മകളും ഞങ്ങൾക്കുണ്ടായി. അത് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ ചർച്ച ചെയ്ത് കുറേ കൂടി കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി കുറേ കൂടി റിജിഡായിട്ട് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചു. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കും. അതായത് മുന്നണിക്കുള്ളിൽ ഇനി ഘടകകക്ഷികൾക്ക് മേൽ കുറച്ചുകൂടി കർശനമായ രീതിയിലുള്ള പെരുമാറ്റച്ചട്ടവും നിയന്ത്രണവും ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. എങ്ങനെ, ഏത് തരത്തിൽ? കക്ഷികൾ തമ്മിൽ പരസ്യമായിട്ട് ഘടകകക്ഷികൾ തമ്മിലുള്ള വിഴുപ്പിലൊക്കെ നിർത്തണം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരസ്പരം അങ്ങനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തലും ആരോപണം പ്രത്യാരോപണം അതൊന്നും ഒരു മുന്നണി ഇടപ്രവർത്തനത്തിന് നല്ലതല്ല. മുന്നണി യോഗത്തിൽ പറയാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും. നേതാക്കന്മാരുടെ വിവാദപരമായ കാര്യങ്ങളുള്ള പരസ്യ പ്രസ്ഥാനങ്ങൾ ഒഴിവാക്കണം. മുന്നണി യോഗം കൂടാൻ അല്പം വൈകുന്നു എന്ന് കണ്ടാൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഘടകകക്ഷികളല്ല, ഘടകകക്ഷി നേതാക്കൾ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് UDFന്റെ യോഗത്തിൽ പറയണം, UDFന്റെ യോഗത്തിൽ പങ്കെടുക്കാതെ UDFനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല, അതിനും അപ്പുറം ഘടകകക്ഷികൾ കോൺഗ്രസിന് മേൽ കുതിര കയറാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞു. ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ? അല്ല, അദ്ദേഹം പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. താങ്കളുമായി സംസാരിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്നുള്ള നിലയിൽ, ഇതിനെ നയിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു മുന്നണി സമ്പ്രദായത്തിൽ, ഒരു മുന്നണി അത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കാര്യങ്ങൾക്ക്. അത് നേതൃത്വം കൊടുക്കുന്ന കക്ഷിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ കൂടെ എല്ലാവരും കൂടി പഴികൂടി കയറണം, വഴിയിലിട്ട് ഉള്ള ഈ ചണ്ട പോലെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഇട്ട് കൊട്ടാൻ പാർട്ടി സമ്മതിക്കൂ. ഘടകകക്ഷികൾക്ക് മേൽ കുറച്ചുകൂടി കർക്കശമായ നിയന്ത്രണം വേണം എന്ന് ബോധ്യപ്പെടുമ്പോൾ അതിനു മുൻപ് അങ്ങനെ ഇല്ലായിരുന്നുവെന്നും ചില ഘടകകക്ഷികളെങ്കിലും UDFന് തലവേദന സൃഷ്ടിച്ചിരുന്നുവെന്നും ഉള്ളത് വ്യക്തമാണ്. അതാരാണെന്ന് താങ്കൾക്ക് പറയാം? ആരാണ് കൺവീനർ അലട്ടിയത്? എനിക്ക് ഒരു അലട്ടലും ഉണ്ടായിട്ടില്ല. ഞാനിതൊക്കെ ഇത് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞല്ലേ, അപ്പോൾ ഇതും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. മുന്നണി സമ്പ്രദായത്തിൽ ഇതിനു മുമ്പൊക്കെ ഇതിനൊക്കെ എത്രയോ ഗൗരവമായ കാര്യങ്ങളുണ്ടായിരിക്കണം. ഇതിപ്പോൾ നമുക്കറിയാം, ഗണേശും മറ്റേ പിള്ളേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെന്ന്, അത് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെയാണ് തുടങ്ങിയത്. മറ്റേ ഗൗരിയമ്മയുടെ പ്രശ്നം, ഗൗരിയമ്മ ബാലകൃഷ്ണപിള്ള കേവലം കുടുംബ പ്രശ്നമല്ല, ബാലകൃഷ്ണപിള്ള വളരെ വ്യക്തമായി തവണ പറഞ്ഞിട്ടുണ്ട് UDFൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല. KB ഗണേഷ് കുമാറിനെ UDFന്റെ ഘടകകക്ഷി നേതാവ് താനായിരിക്കെ തന്നെ, കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ താനായിരിക്കെ തന്നെ താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല. KB ഗണേഷ് കുമാറിനെ അനാവശ്യമായി സംരക്ഷിക്കുന്ന ഒരു നയം അവർ പിന്തുടരുന്നു. UDF രൂപീകരിക്കുന്നതിൽ പോലും മുഖ്യ പങ്ക് വഹിച്ച ഒരാളെന്ന നിലയിലുള്ള പരിഗണന UDF നൽകുന്നില്ല. പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. UDFനെ സംബന്ധിക്കുന്നിടത്തോളം UDFലെ ഘടകകക്ഷി എന്ന് പറയുന്ന ശ്രീ ബാലകൃഷ്ണനുള്ള നയിക്കുന്ന കേരള കോൺഗ്രസ് ബി ആണ്. ആ മന്ത്രിയുടെ, ആ കക്ഷിയുടെ മന്ത്രി എന്ന് പറയുന്നത് ഗണേഷ് കുമാറാണ്. ഞങ്ങൾ ആ രീതിയിലാണ് രണ്ടുപേരെയും ഇതുവരെ കണ്ടിരുന്നത്. പാർട്ടി കാര്യങ്ങൾ മുൻഗണന കൊടുക്കുന്നത് അദ്ദേഹത്തിന് ബാലകൃഷ്ണനുള്ളക്ക്, മറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഭരണകാര്യങ്ങളിൽ മുൻഗണന കൊടുക്കുന്ന പാർട്ടിയുടെ മന്ത്രി എന്നുള്ളതിൽ ഗണേഷ് കുമാറിൻ്റെ കാര്യങ്ങൾക്ക്. ആ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് ഈ രണ്ടുപേരെയും കുറിച്ചുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പാർട്ടി കാര്യങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്, യോഗങ്ങളിൽ പാർട്ടിയുടെ പ്രതിനിധികൾ പറഞ്ഞു വിടുന്നത്, അതെല്ലാം ബാലകൃഷ്ണനുള്ളക്കാണ് അതിൻ്റെ അധികാരങ്ങളും അതിൻ്റെ ചുമതലയും. അങ്ങനെയാണ് ഇതവരെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഗണേഷ് കുമാർ ഇതിലൊരു അംഗം പോലുമല്ല UDFൽ. വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേക ക്ഷണിതമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രി എന്നുള്ള തലയിൽ ക്ഷണിക്കും എന്നുള്ളതല്ലാതെ, അതിൻ്റെ ബാലകൃഷ്ണൻ്റെയും അദ്ദേഹം അയക്കുന്ന പ്രതിനിധികളൊക്കെയാണ് ആ പാർട്ടി പ്രതികരിച്ച് യോഗത്തിൽ. സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ചു എന്ന ആരോപണത്തിൻ്റെ പേരിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ആദ്യമാണ്. KB ഗണേഷ് കുമാറിൻ്റെ രാജി അങ്ങനെ സംഭവിച്ചു. കോൺഗ്രസ്സിനകത്ത് തന്നെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്നുള്ളത് പ്രകടമാണ്. ഹരിതവാദി MLA പലപ്പോഴും കോൺഗ്രസിൻ്റെ തന്നെ നയങ്ങൾക്ക് എതിരെ ശബ്ദമുയർത്തുന്നു. VM സുധീരൻ ശക്തമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. CMPയിലും പ്രശ്നങ്ങളുണ്ട്. JSS മുന്നണി വിടുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ഇതെല്ലാം ഉള്ളപ്പോഴും കൺവീനർ പറയുന്നു ഇതൊന്നും പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ല എന്ന്. UDFന്റെ മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ അത് ആ മങ്ങലേൽപ്പിച്ചു എന്നുള്ളത് UDFന്റെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കത്തക്ക നിലയിലുള്ള അത്രത്തോളം എത്തിയിട്ടില്ല. ചെറിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. UDFന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നില്ല എന്ന് താങ്കൾ ഇത്ര തർപ്പിച്ച് പറയുന്നത് എതിർപക്ഷത്തെ VS അച്യുതാനന്ദനുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടൊന്നുമല്ല, അതുകൊണ്ടല്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ പറഞ്ഞത്. ഘടകകക്ഷികളുടെ പെരുമാറ്റത്തിലും നിലപാടുകളിലും മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് അസംതൃപ്തരാണ്, അതൃപ്തരാണ് എന്നതിൻ്റെ തെളിവല്ലേ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം നടത്തിയ അഭിപ്രായ പ്രകടനം? ഘടകകക്ഷികൾ കുതിര കയറാൻ നോക്കേണ്ടെന്ന് K. മുരളീധരൻ പറയുന്നു. UDFനെ ബാധിച്ച ഘണ്ടകശനിയെ പരിഹരിച്ചില്ലെങ്കിൽ അത് കൊണ്ടേ പോകുമെന്ന്.
കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ മറുപടി പറയാം. കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ്. ആർക്കും എന്തും പറയാം, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആർക്കും കൊട്ടാവുന്ന ചണ്ടയല്ല കോൺഗ്രസ്, നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താണെങ്കിലും ഒരു മുന്നണിയെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വിളിച്ചു പറയലുകളൊക്കെ അവസാനിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് ഏത് കക്ഷിയുമായിട്ടുള്ള പ്രശ്നമാണ് കക്ഷിയുടെ നേതാക്കന്മാർ തമ്മിൽ ഇരുന്ന് ചർച്ച ചെയ്ത് അത് ഉഭയകക്ഷി ചർച്ചയിൽ കൂടി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വീകരിച്ചിട്ടുള്ള ഒരു നടപടിക്രമം. അതാണ് മുന്നണിയെ സംബന്ധിച്ച് എ കെ ആൻ്റണി കെ പി സി സി അധ്യക്ഷൻ്റെ പ്രസ്താവന വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എ കെ ആൻ്റണി പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിവുള്ള ആളുകൾ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് കെ പി സി സി അധ്യക്ഷൻ്റെ കഴിവുകേടാണെന്നാണ് അതിൻ്റെ അർത്ഥം എന്നല്ല. കുറേ കൂടി ഇത്തരം കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ അല്പം കൂടി കർക്കശമായ, വല്ലാണ്ട് ലൂസായി പോകാതെ കുറേ കൂടി കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് യു ഡി എഫ് കൺവീനർ വിമർശിക്കാതെ കെ പി സി സി അധ്യക്ഷനെ മാത്രം വിമർശിച്ചത്? പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസ്സിലാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ? അതല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷി കോൺഗ്രസ്സാണ് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ ചുമതലയാണ് മുന്നണി. അങ്ങനെയാണെങ്കിൽ യു ഡി എഫിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയൊരളവിൽ ഉത്തരവാദിത്തം കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം. അല്ല, കോൺഗ്രസ് അത് പറഞ്ഞല്ലോ, ആൻ്റണി പറഞ്ഞതുപോലെ കുറേ കൂടി നമ്മൾ ഞങ്ങൾ ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും എല്ലാവരും സഹപ്രവർത്തകർ എന്നുള്ള നിലയിൽ ജനാധിപത്യ കക്ഷികളാണ് എന്നുള്ള നിലയിൽ അതിനകത്ത് വലിയൊരു വൻ പാർട്ടി ഭേദാവിത്വമൊന്നും കാണിക്കാൻ പോയില്ല. പക്ഷെ കുറേ കൂടി കർക്കശമായ ഒരു നിലപാട് ആദ്യം മുതലേ സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് ആൻ്റണിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നതാണ്. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് നേതാക്കൾ ചാനലിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയാണ് തോന്നുന്നത് എന്നാണ് എ കെ ആൻ്റണി പറഞ്ഞത്. അത് തെറ്റാണെന്നും പറഞ്ഞു. അത് മേലിൽ ആവർത്തിക്കരുത്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ആരും ശ്രമിക്കരുത് അദ്ദേഹം പറഞ്ഞു. അതെല്ലാം താങ്കൾ അംഗീകരിക്കുന്നു, അതെല്ലാം 100% ശരിയാണ്. എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ്സിന് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്? രമേശ് ചെന്നിത്തല പറഞ്ഞത് മുൻകാലങ്ങളിൽ കോൺഗ്രസ്സിനകത്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ യു ഡി എഫിലെ ഘടകകക്ഷികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ്. അതിനെ തിരുത്തുന്നു മുതിർന്ന നേതാവായ എ കെ ആൻ്റണി. അദ്ദേഹം പറയുന്നു ഘടകകക്ഷികൾക്കകത്തല്ല കോൺഗ്രസ്സിനകത്ത് തന്നെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. രണ്ടും ശരിയാണ്. എ കെ ആൻ്റണി പറഞ്ഞത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ എം എൽ എമാർ ഈ ചാനൽ ചർച്ചകൾക്ക് ചിലർ അമിതമായ താല്പര്യം കാണിക്കുന്നുണ്ട്. അതൊരു ജനാധിപത്യ രീതിയല്ലേ, ജനങ്ങളോട് സംസാരിക്കുന്ന ഉത്തരവാദിത്വം. ഒരു പാർട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവർ അവഗണിക്കപ്പെടുന്നുണ്ടാകാം, പാർട്ടിക്കുള്ളിലോ പാർട്ടിയുടെ കാര്യങ്ങൾ തുറന്നു പറയേണ്ട വേദികളിലോ അവരുടെ ശബ്ദം പുറത്തു വരാൻ കഴിയാത്തത് കൊണ്ടാകാം, അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആകാം. ഒരുപക്ഷെ ചാനലുകളിൽ അവർ പാർട്ടിയുടെ കാര്യങ്ങൾ വെളിയിൽ പറയേണ്ടത്, പത്രസമ്മേളനം നടത്തേണ്ടത്, മീഡിയകളിൽ പോയി അത് ചെയ്യേണ്ടതൊക്കെ പാർട്ടിയുടെ വക്താക്കളും പാർട്ടിയുടെ ഭാരവാഹികളും ഒക്കെയാണ്. ഇത് ഇവിടെ ചാനലുകാർ എം എൽ എമാരെ വിളിക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന കുറച്ച് നേതാക്കന്മാരെ ആരെങ്കിലും വിളിക്കും, അവർ ചെന്നിരിക്കും. അവർക്ക് പകുതി എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, അവർക്കുള്ള അറിവ് വെച്ചിട്ട് അവർ പറയും. പലപ്പോഴും അതൊന്നും ശരിയല്ല. അത് നിരുത്സാഹപ്പെടുത്തണം എന്നാണ് കഴിഞ്ഞ യോഗത്തിൻ്റെ തീരുമാനം. ഞങ്ങളതെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചാനൽ ചർച്ചയ്ക്ക് പോകുന്നതിന് ആധികാരികമായി കെ പി സി പ്രസിഡന്റായിട്ടോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ടവരായിട്ട് എന്താണ് ഈ കാര്യങ്ങളുടെ വസ്തുത, നിജസ്ഥിതി എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ചാനലുകളിൽ പോകാൻ പാടും. കോൺഗ്രസിലെ പല നേതാക്കളും ഇതുപോലെ പക്വതയില്ലാതെ പെരുമാറുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചാനലുകളിൽ മുഖം കാണിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ജനപ്രതിനിധികൾ നമ്മുടെ കൂടെയുണ്ട്. കൂടുതൽ കോൺഗ്രസ്സിലാണോ? ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ് ഈ ചാനലിലൊക്കെ ഒന്ന് മുഖം കാണിക്കുക എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് വിരോധമില്ല, നല്ല കാര്യമാണ്. പക്ഷേ വിഷയം പഠിച്ചിട്ട് പോകണം. കാരണം കേൾക്കുന്നവർ ഇത് പാർട്ടിയുടെ ഒരു അഭിപ്രായം പോലെ കണക്കിലെടുക്കും. അപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം അതാണോ, എന്താണ് പാർട്ടിയുടെ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഞാനിൽ പോയി അഭിപ്രായം പറയാം. അതായത് പല നിർണായക വിഷയങ്ങളിലും പാർട്ടിയുടെ നിലപാടല്ലാതെ സ്വന്തം അഭിപ്രായങ്ങളും നിലപാടുകളും വിളമ്പുകയാണ് കോൺഗ്രസ്സിലെ മിക്ക നേതാക്കളും ചാനൽ ചർച്ചകൾ. മിക്ക നേതാക്കളും ഞാൻ പറഞ്ഞില്ല, ചിലർ തന്നെയെങ്കിലും കാര്യങ്ങൾ ശരിക്കും ഗ്രഹിക്കാതെയാണ് ചാനൽ ചർച്ചകൾക്ക് പോകുന്നത്. മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഘടകകക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ടോ? കെ എം മാണിയുടെ വിഭാഗമോ മുസ്ലിം ലീഗോ ആരെങ്കിലും മുന്നണി മര്യാദകളെ ലംഘിച്ച ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ ഈ ജോർജിൻ്റെ ഈ പ്രസ്ഥാനങ്ങളാണ്, പരസ്യ പ്രസ്ഥാനങ്ങൾ. അതല്ലാതെ അങ്ങനെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ മറ്റൊന്നും ഉണ്ടായതായിട്ട് അടുത്തകാലത്ത് എൻ്റെ ഓർമ്മയിലില്ല. ഘടകകക്ഷികൾ കോൺഗ്രസിന് മേൽ കുതിര കയറാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിന് ബാധ്യതയില്ലേ? അതാരാണെന്ന് പറയണ്ട. ഘടകകക്ഷികൾ ചിലരെ എന്നാ പറഞ്ഞ അദ്ദേഹം, അദ്ദേഹം ആരെയാണ് മനസ്സിൽ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അദ്ദേഹം പറയേണ്ടതല്ലേ അത്? ആരും ചോദിച്ചു കാണില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്. അല്ല, താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്? അദ്ദേഹം അത് തുറന്നു പറയണ്ടേ? അല്ല, അത് ചോദിച്ചാൽ പറയും. അല്ല, ആരും ചോദിച്ചില്ല. പലതവണ മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആരും ചോദിച്ചില്ല.
ചോദിച്ചാൽ പറയും. അത് ആദ്യം താങ്കളല്ലേ ചോദിക്കേണ്ടത്, യു ഡി എഫ് കൺവീനറിൽ ആദ്യം ചോദിക്കേണ്ടത് ശ്രീ രമേശ് ചെന്നിത്തല ആരാണ് കോൺഗ്രസിന് മേൽ കുതിര കയറുന്നത്, അത് താങ്കളല്ലേ ആദ്യം ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോൾ മറ്റേ മുഖ്യമന്ത്രി യു ഡി എഫിൻ്റെ ചെയർമാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് ചെയ്തു. ഒരു പാർട്ടി നേതാവ് എന്നുള്ളതല്ല, അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിൽ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ പരസ്യമായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിക്കാണും ഏതെങ്കിലും ഘടകകക്ഷികൾ പറഞ്ഞ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിപ്പോൾ അതിൻ്റെ വിശദാംശമൊന്നും ഞാൻ ചോദിച്ചു. ശരിയാണ്, മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് ഘടകകക്ഷികൾ കുതിര കയറാൻ വരുന്നുവെന്ന്. സ്വാഭാവികമായും യു ഡി എഫ് കൺവീനർ അന്വേഷിക്കില്ലേ ആരാണ് ഘടകകക്ഷികൾ, ആരാണ് മര്യാദ വിട്ട്, ഞാനിവിടെ ഇരിക്കുന്നു യു ഡി എഫ് കൺവീനറിൻ്റെ സ്ഥാനത്ത്, രമേശ് ചെന്നിത്തല പറയൂ ആരാണ് മര്യാദ കെട്ട് പെരുമാറുന്നത്. അങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി. അത് പറയേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞേ, ആരും ചോദിച്ചു കാണില്ല. കഴിഞ്ഞ നവംബറിൽ കേരളത്തിലെത്തിയപ്പോൾ എ കെ ആൻ്റണി നടത്തിയ ഒരു പ്രസംഗത്തിൽ മുൻ സർക്കാരിനെ പ്രകീർത്തിക്കുകയും കേരളത്തിൽ ഇപ്പോഴത്തെ ഭരണത്തിൽ ചില കുഴപ്പങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ പ്രതികരിച്ചപ്പോൾ യു ഡി എഫും അങ്ങനെയുണ്ടെങ്കിൽ യു ഡി എഫും കോൺഗ്രസും അത് തിരുത്തിക്കൊള്ളാം എന്നൊരു പ്രതികരണം ഉടനെ ഉണ്ടായി. ഈ 5 മാസത്തിന് ശേഷവും അതൊന്നും തിരുത്താൻ കഴിഞ്ഞില്ല എന്നല്ലേ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പുതിയ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കും? അതും ഇതും തമ്മിൽ ബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏത് പ്രശ്നമാണ് ഗവൺമെൻറ്റിൻ്റെ പരിപാടികളും പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ആൻ്റണി ഉദ്ദേശിച്ച അതാണ്, കുറെ കൂടി സ്പീഡിൽ കഴിഞ്ഞ ഗവൺമെൻറ് ചില പദ്ധതികളും പരിപാടികളും കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചപ്പോൾ അത് നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ കുറെ കൂടി സ്പീഡിൽ പോയിരുന്നു. അതിന് അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന കരീമിനെ അദ്ദേഹം അഭിനന്ദിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് സ്പീഡ് പോരാ, കുറേ കൂടി പെട്ടെന്ന് കാര്യങ്ങൾ പോകണം. അത് ചില ട്രേഡ് യൂണിയൻകാർ ചില കാര്യങ്ങളെക്കുറിച്ച് തടസ്സപ്പെടുത്തിയ ഭരണകക്ഷിയുടെ കോൺഗ്രസിൻ്റെ കൂടി ട്രേഡ് യൂണിയൻ തടസ്സപ്പെടുത്തിയത് മനസ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പി സി ജോർജിനെതിരെ നടപടി വേണമെന്നും അല്ലെങ്കിൽ പി സി ജോർജിനെ നിയന്ത്രിക്കണമെന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ വലിയൊരു വിഭാഗം പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് താല്പര്യമുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. പക്ഷേ പി സി ജോർജിനെ ഇപ്പം നിയന്ത്രിച്ചിരിക്കുക. ആ വലിയ വിവാദത്തിൻ്റെ അഭിപ്രായം കൂടി കേട്ടിട്ട് അവരുടെ കഴിഞ്ഞ യോഗത്തിൽ കെ എം മാണി ഇങ്ങനെ അതിരുവിട്ട സംസാരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുക. അതായത് പി സി ജോർജിൽ നിന്നും ഇനി ഒരു വിഷയത്തിലും അതിരുവിട്ട ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടാകില്ല, ഉണ്ടാകരുത് എന്ന് അവരുടെ പാർട്ടി നിർദ്ദേശം കൊടുത്തിരിക്കുക. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ പി സി ജോർജ് ഇതേപോലെ അതിരുവിട്ട തരത്തിൽ ഒരു പരാമർശം നടത്തിയാൽ ജോർജിനെതിരെ നടപടി ഉറപ്പ്. അത് കെ എം മാണിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ യു ഡി എഫിന്റെ പ്രതിച്ഛായ ബാധിക്കുന്ന തരത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുന്നു. ഞങ്ങളുടെ തീരുമാന പ്രകാരം അതായത് കക്ഷികളുടെ നേതാക്കന്മാർ ഉത്തരം പറയേണ്ടി വരും. ആ പാർട്ടി ലീഡേഴ്സ് ആർ ആൻസറബിൾ. 20-ാം തീയതിയാണ് ജെ എസ് എസിൻ്റെ ഒരു യോഗം ചേരാനിരിക്കുന്നത്. ആ യോഗത്തിന് ശേഷം കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20-ാം തീയതിക്ക് ശേഷം മുന്നണി വിടുകയാണെന്നൊരു തീരുമാനം ഉണ്ടാകുമോ ജെ എസ് എസിൽ നിന്ന്? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു കക്ഷികളും മുന്നണിയിലുള്ള ഘടകകക്ഷികളിൽ ഒരു കക്ഷി പോലും ഈ മുന്നണി വിടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ അവർ ഒരുപാട് ദുരന്തവും ദുരിതമൊക്കെ അനുഭവിച്ചു, വളരെ വേദന ഏറെ കാലം അനുഭവിച്ചതിന് ശേഷമാണ് പുറത്തോട്ട് വന്നത്. പുറത്തു വന്നതിന് ശേഷം അവരെ വേദനിപ്പിച്ചു. അതുകൊണ്ട് ഇനിയും തിരിച്ച് അങ്ങോട്ടേക്ക് പോകും എന്നുള്ള പ്രതീക്ഷ എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഇടതുമുന്നണിയിലെ സമുന്നതരായ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ നിരന്തരം പറയുന്നു യു ഡി എഫിൻ്റെ സർക്കാർ താനെ താഴെ വീഴുമെന്ന്. അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണല്ലോ ഈ അടുത്ത ദിവസങ്ങളിലെ യു ഡി എഫിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അവർ പറഞ്ഞു തുടങ്ങി പറഞ്ഞു തുടങ്ങി പറഞ്ഞു തുടങ്ങി അവർക്ക് ഒന്ന് -1 ആയി, ഞങ്ങൾക്ക് +1 ആയി. ഈ ആറ്റിങ്ങനെ അവരുടെ കയ്യിലിരുന്നാണല്ലോ, അത് പോയില്ലോ. ഞങ്ങളുടെ ഒന്നും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, അവിടെ ഇരുന്നാണല്ലോ ഒന്നും ഇങ്ങോ പോകുന്നത്. അവരുടെ ഒരു വ്യാമോഹം മാത്രമാണ്. ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ കുതിര കച്ചവടത്തിനൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഈ അടുത്ത കാലത്ത് കുതിര കച്ചവടത്തിന് വല്ല സാധ്യതകളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയല്ലേ നേതാക്കന്മാരിങ്ങനെ ഘടകക്ഷി നേതാക്കന്മാരുടെ ഓരോരുത്തരുടെ വീടുകളിൽ പന്ത്യൻ രവീന്ദ്രൻ, പിണറായി വിജയൻ ഇങ്ങനെ ഓരോരുത്തർ പോകുന്നത്? ക്ഷേമം അന്വേഷിക്കാനെന്നാണ് ഭാവം. എന്തെങ്കിലും വീണ് കിട്ടുമോ എന്നറിയാനാണ് ഈ പോകുന്നത്. ഒന്നും കിട്ടാൻ പോകുന്നില്ല. എം പി വീരേന്ദ്രകുമാർ ആയാലും ആർ ബാലകൃഷ്ണപിള്ള ആയാലും കെ ആർ ഗൗരമ്യ ആയാലും എം വി രാഘവൻ ആയാലും എല്ലാവരെയും മുന്നണിയുടെ ചരടിൽ കോർത്ത് കെട്ടാനുള്ള മാന്ത്രിക ദണ്ഡ് യു ഡി എഫ് കൺവീനറുടെ കയ്യിലുണ്ട്. എന്നും അമിതമായ അവകാശവാദങ്ങളൊന്നും അങ്ങനെ ഒരു ആത്മവിശ്വാസം തോന്നുന്നു താങ്കളുടെ വാക്കുകൾ. ഞാനൊരു എളിയ പ്രവർത്തകൻ മാത്രമാണ്. അവരൊക്കെ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്നെക്കായൊക്കെ എത്രയോ വലിയ ആളുകൾ, ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ, പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ, പ്രായത്തിലും പക്വതയിലും ഒക്കെ. ഞാനൊരു എളിയ പ്രവർത്തകൻ മാത്രമാണ്.
പക്ഷേ എനിക്ക് ഈ 7 വർഷക്കാലത്ത് യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിലുള്ള എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു രൂപം മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പരിമിതമായ പരിയോ അറിവും വെച്ചിട്ട് ഞാൻ പറയുന്നു, ഒരു കക്ഷികളും പോകാൻ പോകുന്നില്ല. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കൺവീനർ അനങ്ങുന്നില്ല ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ട്. കൺവീനറല്ല, ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന് ഉറപ്പാണ് ആരും പോകാൻ പോകുന്നില്ല. ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഉമ്മൻചാണ്ടി ഇതിലും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് 6 വർഷക്കാലം ഭരിച്ച 7 വർഷക്കാലം ഭരിച്ച ചരിത്ര ഇരുമ്പ് അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. എണ്ണത്തിലല്ല കാര്യം, എണ്ണം സാങ്കേതിക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ്, അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. എന്താ പറയട്ടെ, ചുട്ടുപഴുക്കുന്ന വെയില, വെള്ളമില്ല, അതിനുള്ള പണമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ബസ്സില്ല, അതൊക്കെയാണ് ഗുരുതര ജനങ്ങളെ ബാധിക്കുന്ന പൊതുവെയുള്ള പ്രശ്നങ്ങൾ. അതിന് പരിഹാരം കാണാനാണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിന് പരിഹാരം കാണേണ്ട സർക്കാരാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ഒരു വിഷയത്തിന് മേൽ കെട്ടിമറിയുന്നത്. അല്ല, ആ കാര്യത്തിൽ ഇവർക്കും പരാതിയില്ലല്ലോ, ഇവരെ വിഷയം ഇതേവരെ റേസ് ചെയ്തിട്ടില്ലല്ലോ. ആ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കൂടിയാലോചിക്കുന്നു, രാത്രി വെളുക്ക വരെയുള്ള ചർച്ചകൾ നടക്കുന്നു. കേരളത്തിൽ ഈ ദിവസങ്ങളിലെല്ലാം ഭരണം നടക്കുന്നുണ്ടോ? ഭരണം നടക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? പ്രതിപക്ഷം പറഞ്ഞിട്ടില്ലല്ലോ. പ്രതിപക്ഷം നിയമസഭയായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിയമസഭ നടന്നപ്പോൾ ഇവിടെ ഭരണം നടക്കുന്നില്ല, ഇത്തരം കാര്യങ്ങൾ വെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഗവൺമെൻറ് രാജിവെച്ച് പോകണം എന്ന് പറഞ്ഞ് ഗണേശൻ്റെ പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറയണേ. അല്ലാണ്ട് ജനങ്ങളെ ബാധിക്കുന്ന പൊതുപ്രശ്നങ്ങൾ പറയാനില്ല, അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം ഈ സന്ദർഭത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ പറയേണ്ട അത്തരം കാര്യങ്ങളല്ലേ. പാർട്ടിയിൽ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോ KPCC അധ്യക്ഷനോ ആവശ്യപ്പെട്ടാൽ ഇടപെടാം എന്ന് AK ആൻ്റണി പറയുന്നു. സാധാരണ നിലയിൽ അദ്ദേഹം അങ്ങനെ പ്രതികരിക്കാറില്ല, അത് സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്, അത് അവർ ഏറ്റെടുത്തോളും എന്നാണ് അദ്ദേഹം പറയാറ്. അപ്പോൾ AK ആൻ്റണി ഇങ്ങനെ പറയണമെങ്കിൽ കാര്യമായ ഒരു പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം അടുത്തു വന്നിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. AK ആൻ്റണി ഇടപെടണമെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? AK ആൻ്റണി മുതിർന്ന നേതാവാണ്, കേരളത്തിൻ്റെ നേതാവാണ്, ഇവിടെ ഞങ്ങൾക്കൊക്കെ സ്വീകാര്യനായ നേതാവാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയെ അതിലെ അതിൻ്റെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ അധികാരമുള്ള ആളാണ്, അത് തെറ്റ് തിരുത്താൻ അവകാശമുള്ള ആളാണ്. അല്ല, എന്താ തെറ്റിരിക്കണതിലൊക്കെ? ഒരു പാർട്ടിയുടെ അഖിലേന്ത്യ നേതൃത്വ നിരയിലുള്ള ആളാണ്. അപ്പോൾ ആ പാർട്ടിയുടെ കേരള ഘടകത്തിന്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം, അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സംസ്ഥാനം, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനം, അവിടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്തുന്നതിനൊക്കെ എന്താ തയ്യാറുള്ള? ശരിയാണ്, തെറ്റുകുറ്റങ്ങളുണ്ട്. ആ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കാൻ KPCC അധ്യക്ഷന് കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. എന്നില്ല, KPCC പ്രസിഡന്റിന് കഴിയുന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. KPCC പ്രസിഡന്റ് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു KPCC പ്രസിഡന്റിന് ഒരു പാർട്ടിയെ എങ്ങനെ കൊണ്ടുനടക്കാമോ ആ നിലയിലൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുവരണം. പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രവർത്തന ശൈലിയാണ്. KB ഗണേഷ് കുമാറിൻ്റെ വകുപ്പിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് മുന്നണി കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കാത്തത്? തീരുമാനം, ഇപ്പോൾ തൽക്കാലം ഒരു പുതിയ മന്ത്രിയെ എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം തന്നെ. അത് പല ഭാഗത്തും സമ്മർദ്ദങ്ങളുള്ളത് കൊണ്ടാണോ? പ്രത്യേകിച്ച് NSS ഭാഗത്തുനിന്നെല്ലാം. അതല്ല, അത് തൽക്കാലം ഈ നിയമസഭയൊക്കെ കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം, തിരക്കില്ല. KB ഗണേഷ് കുമാർ സംശുദ്ധനായി തിരിച്ചു വന്ന് അദ്ദേഹത്തിന് തന്നെ വകുപ്പ് ഏൽപ്പിക്കാം എന്നൊരു ആലോചന കോൺഗ്രസിലുണ്ടോ? എൻ്റെ അറിവിൽ ഇല്ല, എനിക്കറിയില്ല. അദ്ദേഹത്തിന് തിരിച്ചു വന്ന് മന്ത്രിസ്ഥാനം ഏൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? എനിക്കറിയില്ല. താങ്കൾ അറിയേണ്ടതല്ലേ? അല്ല, അത്തരം കാര്യങ്ങളിൽ ഞാൻ അറിയണമെന്നില്ല. അതൊക്കെ താങ്കൾക്ക് മുകളിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, മുഖ്യമന്ത്രിയുടെ ഒരു പ്രോറോഗേറ്റീവാണ്. അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ സഹപ്രവർത്തകരുമായിട്ട് മന്ത്രിമാരെ നിയമിക്കുന്ന കാര്യവും അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് കൺസൾട്ട് ചെയ്യാന്നുള്ളതല്ലാതെ. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും UDF കൺവീനറും എല്ലാം തമ്മിൽ ഒരു കൂടിയാലോചന ഉണ്ടാകേണ്ടതല്ലേ? അതുണ്ടാകുന്നില്ലേ? അതിനുള്ള പറഞ്ഞല്ലോ, ഇപ്പം അങ്ങനെ കൂടിയാലോചിക്കാൻ ഇപ്പോൾ ഒരു മന്ത്രി എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ വേണ്ടിവരുന്ന സന്ദർഭത്തിലൊക്കെയല്ലേ അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആലോചിക്കേണ്ട കാര്യങ്ങളുള്ളൂ. ഇപ്പം തൽക്കാലം അങ്ങനെ ഒരു തീരുമാനമില്ല. UDF കൺവീനർ എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? KB ഗണേഷ് കുമാറിന് തിരിച്ച് മന്ത്രിപദത്തിലെത്താൻ കഴിയുന്ന ഒരു അവസ്ഥയാണോ ഇപ്പോഴുള്ളത്? അതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ ഞാൻ നടത്തുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. R ബാലകൃഷ്ണപിള്ളയും KB ഗണേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ലേ ആദ്യം ചെയ്യേണ്ടത്? അതിനുള്ള എന്തെങ്കിലും നടപടി നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? R ബാലകൃഷ്ണൻ്റെയും KB അത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുക. അവരുടെ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കയറി ഇടപെടാൻ കഴിയുക.
ബാലകൃഷ്ണപിള്ളയുടെ പരാതി കുടുംബ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ പാർട്ടിയെ ഗണേഷ് കുമാർ അനുസരിക്കുന്നില്ല, പാർട്ടിയുടെ ചെയർമാനായ ബാലകൃഷ്ണപിള്ള പറയുന്ന കാര്യങ്ങൾ യു ഡി എഫ് അംഗീകരിക്കുന്നില്ല എന്നെല്ലാമുള്ള രാഷ്ട്രീയമായി പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. അതെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുക, അതിലൊരു ആത്മവിശ്വാസം കാണുന്നില്ലല്ലോ. അല്ലാതെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല മന്ത്രിയാകേണ്ട വ്യക്തിയാണ് എന്ന ഉറച്ച അഭിപ്രായം NSSനുണ്ട്. NSSന്റെ വക്താവാണ് UDF-നകത്ത് രമേശ് ചെന്നിത്തല എന്നും അതുപോലെ തന്നെ NSSനകത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സുകുമാരൻ നായർ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. വസ്തുതയല്ലേ ഇത്? ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? കോൺഗ്രസിന്റെ മന്ത്രിയെ തീരുമാനിക്കേണ്ട കോൺഗ്രസ്സാണ്. ജാതി സമുദായ സംഘടനകൾക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ല. ഒരു പങ്കുമില്ല. പക്ഷേ കോൺഗ്രസ് തീരുമാനമെടുക്കുമ്പോൾ പൊതുവെയുള്ള ഒരു അതിനെന്താ ഒരു സന്തുലിതാവസ്ഥ പരിഗണിക്കണം എന്നുള്ളതല്ലാതെ ആരെ മന്ത്രിയാക്കണമെന്ന് സാമൂഹ്യ സംഘടനകളോട് പോയി ചോദിച്ചിട്ടല്ല കോൺഗ്രസ് തീരുമാനിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വം തീരുമാനിക്കും. പല തവണ അവസരങ്ങൾ വന്നു രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിയാകാൻ. അന്നെല്ലാം അദ്ദേഹം പറഞ്ഞത് ഈ മന്ത്രിസഭയിലേക്ക് ഞാനില്ല എന്നാണ്. ഈ മന്ത്രിസഭയിലേക്ക് ഞാനില്ല എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നല്ല, ഈ മന്ത്രിസഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം KPCC പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റ് ഒരു മന്ത്രിയേക്കാളും വലിയ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ മന്ത്രിയേക്കാളും വലുത് KPCC പ്രസിഡന്റാണ്. അപ്പോൾ ആ മാന്യമായൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അതിപ്പോൾ നഷ്ടപ്പെടുത്തിയിട്ട് മന്ത്രിയായി ചുരുങ്ങി വരേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്. KPCC പ്രസിഡന്റ് തന്നെ കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച ഏറ്റവും ഉന്നതനായ ആളാണ്. ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ തീരെ ചുരുങ്ങിപ്പോകും. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതിപ്പോൾ ഉമ്മൻചാണ്ടി മാറ്റാൻ ഒരാലോചന ഇല്ലല്ലോ. അങ്ങനെ ഒരു ആലോചന ഒരു ഭാഗത്തുമില്ല. അതായത് രമേശ് ചെന്നിത്തല ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലാകണം അല്ലേ? അല്ല, അത് അദ്ദേഹം ആ ഈ ഗവൺമെൻറ്റിൽ കക്ഷി ജോയിൻ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഘടകകക്ഷികളുടെ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ സമുദായ സംഘടനകൾ ആര് മന്ത്രിയാകണം എന്നതുൾപ്പെടെ ഒരു സമ്മർദ്ദ ശക്തിയായി കേരളത്തിൽ മാറുന്നുണ്ടോ? അങ്ങനെ UDF-ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. അതൊന്നും UDF അംഗീകരിക്കുകയുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒട്ടും അംഗീകരിക്കില്ല. അങ്ങനെ സമുദായ ശക്തികളുടെ ഒക്കെ അടിയറ പറഞ്ഞ് അവർ പറയുന്ന ആളുടെ മന്ത്രിയാക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ശൈലിയല്ല. പക്ഷെ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട പാർട്ടി നേതൃത്വം, അത് സമുദായ സംഘടനകളല്ല. ഒന്നും വിട്ടുപറയാത്ത ആളാണ് UDF കൺവീനർ PP തങ്കച്ചൻ എന്ന് പറഞ്ഞത്. ഞാൻ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുള്ളൂ. താങ്ക് യു വെരി മച്ച്. Thank you.